ചെയ്യുന്ന രീതി. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത്രയും മുളക് ഇതിൽ നിന്നും ഉണ്ടാകുന്നത്. ഒരു ഗ്രോ ബാഗിൽ നിന്നാണ് ഇത്രയും മുളക് കിട്ടിയിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഗ്രോ ബാഗിൽ മുളക് വളർത്തുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ധാരാളം മുളക്, നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുളക് നമുക്കൊരു ഗ്രോ ബാഗിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിൻ്റെ മുമ്പായിട്ട് എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് കടയിൽ നിന്നും കൊണ്ടുവരുന്ന ഉണക്കമുളകിൽ നിന്നും പാകിയെടുത്ത തൈകളായിരുന്നു. ധാരാളം തൈകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു രണ്ട് തൈയാണ് ഞാനൊരു ഗ്രോ ബാഗിൽ വെച്ചത്. പിന്നെ ഇപ്പോൾ ധാരാളം മുളക് ഞാൻ ഇതിൽ നിന്നും പറിച്ചിട്ടുണ്ട്. ഇപ്പോഴും ധാരാളം മുളക് ഇതിൽ കാഴ്ച നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ധാരാളം മുളക് ഇനങ്ങൾ നമുക്ക് ലഭ്യമാണ്. നീളൻ മുളക്, നാടൻ മുളക്, അതുപോലെ കാന്താരി മുളക്, അങ്ങനെ പല മുളകുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. മുളക് ഏത് കാലാവസ്ഥയിലും ഉണ്ടാവും. വേനൽക്കാലങ്ങളിലാണെങ്കിൽ നമ്മൾ നനച്ച് കൊടുക്കേണ്ടി വരും. മഴക്കാലത്താണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ മഴ കൂടിയാൽ ഇതിൻ്റെ വിളവെടുപ്പും കുറയും. കാരണം ഇതിൻ്റെ പൂവും അതുപോലെ ഇളം കായവും ഒക്കെ കൊഴിഞ്ഞു പോവാനും സാധ്യതയുണ്ട്. എന്നാൽ ഇത് ചൂട് കൂടിപ്പോയാലും ഇതിൻ്റെ വിളവെടുപ്പ് കുറയും. അതുപോലെ ഇതിൻ്റെ പൂവും കായവും ഒക്കെ വാടിപ്പോയി കൊഴിഞ്ഞു പോവാനും സാധ്യതയുണ്ട്. ഒരു 23 ഡിഗ്രി മുതൽ ഒരു 30-32 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയാണ് ഇതിന് ആവശ്യം. ഈ ഒരു താപനില ഇതിൻ്റെ വളർച്ചയ്ക്കൊക്കെ അത്യാവശ്യമാണ്. ഇതിൻ്റെ പോട്ടി മിക്സ് പറയുകയാണെങ്കിൽ ചരലോ മണലോ ഒക്കെ കലർന്ന പോട്ടി മിക്സ് ആണ് ഇതിന് ആവശ്യം. നല്ല നീർവാർച്ചയുള്ള മണ്ണ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ പിന്നെ മണൽ കലരുമ്പോൾ അതിൻ്റെ പിന്നെ വേരോട്ടത്തിനും അതുപോലെ നീർവാർച്ചയ്ക്കൊക്കെ അത്യാവശ്യമാണല്ലോ മണൽ. അപ്പോൾ ആ മണൽ കലർന്ന മണ്ണാണ് ഇതിന് ആവശ്യം. ഇതിൻ്റെ ഒരു അസുഖം പറയുകയാണെങ്കിൽ കുരുടിപ്പ് തന്നെയാണ്. ഈ കുരുടിപ്പിന് എന്തെങ്കിലും ബോർഡോ മിശ്രിതം അടിച്ചു കൊടുത്താൽ മതി. അതുപോലെ വേറൊരു അസുഖമാണ് പെട്ടെന്ന് തന്നെ ഇല മഞ്ഞളിച്ച് വാടിപ്പോകുന്ന ഒരു അസുഖം. ഇതിന് സ്യൂഡോമോണസ് വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലയിലും വേരിലും ഒക്കെ തട്ടത്തക്ക വിധത്തിൽ അടിച്ചു കൊടുക്കുക. ഇതിന് വളം നമുക്ക് എന്തും ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി പിണ്ണാക്കോ അതുപോലെ പിന്നെ ചാണകവും കമ്പോസ്റ്റും ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കിച്ചണിലെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ പ്രത്യേകിച്ച് ഇട്ട് കൊടുത്ത വളം കോഴിക്കാഷ്ടമാണ്. ഇവിടെ വീട്ടിൽ തന്നെ കോഴിനെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഷ്ടം ഞാൻ കൂട്ടിൽ നിന്ന് വാരിയിട്ടിട്ട് കൊടുക്കാറാണ് പതിവ്. അതിട്ട് കൊടുക്കുമ്പോൾ ഗ്രോ ബാഗിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം വളം ചേർത്തതിന് ശേഷം വീണ്ടും നല്ല മണ്ണ് എന്തെങ്കിലും കുറച്ച് ഇട്ട് കൊടുക്കും. ഇങ്ങനെയാണ് ചെയ്യുന്ന രീതി. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത്രയും മുളക് ഇതിൽ നിന്നും ഉണ്ടാകുന്നത്. ഒരു ഗ്രോ ബാഗിൽ നിന്നാണ് ഇത്രയും മുളക് കിട്ടിയിട്ടുള്ളത്. ഇതൊരു വേറെ വെറൈറ്റിയിൽപ്പെട്ട ഒരു മുളകാണ്. ഈ മുളക് പിന്നെ ഒരു വയലറ്റ് നിറമാണ്. നല്ല ഭംഗിയാണ് കാണാട്ട്. അതുപോലെ നല്ല എരിവുള്ളൊരു മുളകാണ്. അത്യാവശ്യം വലിപ്പമുണ്ട്. പിന്നെ ഇത് ഞാൻ പിന്നെ മണ്ണുത്തി നഴ്സറിയിൽ പോയപ്പോൾ ഒരു രണ്ട് തൈ വാങ്ങിയിരുന്നു. അപ്പോൾ ആ തൈ കുറച്ച് കാഴ്ചതിന് ശേഷം ആ തൈ ഉണങ്ങിപ്പോയി. അപ്പോൾ അതിൽ നിന്നും വിത്തിനെടുത്ത് വെച്ചതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് മുളക് വിത്തിനെടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഉണ്ടാക്കിയതാണ് ഈ തൈകൾ. അപ്പോൾ നമ്മൾ ഏത് കായയും വിത്തിനെടുത്ത് വെക്കുമ്പോൾ നല്ല ഹെൽത്തിയായ കായ തന്നെ എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കണം. ഞാനിതുപോലെ ഈ മുളക് നല്ല ഹെൽത്തിയായ രണ്ട് മുളക് വിത്തിനെടുത്ത് വെച്ചിരുന്നു. അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുത്തതാണ് ഈ തൈകൾ. ഇപ്പോൾ ധാരാളം ആ തൈന് കായ്ച്ചതിനേക്കാളും കൂടുതൽ ഇഷ്ടംപോലെ പിന്നെ മുളക് ഇപ്പോൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വിഷരഹിതമായ പച്ചക്കറികൾ ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഗ്രോ ബാഗ് സ്ഥലമില്ലാത്തവർക്ക് ഗ്രോ ബാഗിലുമൊക്കെ നടാവുന്നതേയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.